ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അജൂസ് വോയേജ്. ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ ബർഗർ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒരു മിക്സർ ജാറിലേക്ക് ഒരു വലിയ സവാള, 10 അല്ലി വെളുത്തുള്ളി, മല്ലിച്ചപ്പ്, എരിവനുസരിച്ചിട്ട് 3-4 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം 500 ഗ്രാം ബോൺലെസ് ചിക്കൻ കൂടി ചേർത്തിട്ട് വീണ്ടും ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അങ്ങനെ ഗ്രൈൻഡ് ചെയ്തെടുത്ത മിക്സ് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഇതിന് വേണ്ട സ്പൈസസ് ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, 1-2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. നല്ല എരിവുള്ള കുരുമുളകാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മതിയാവും, കാരണം നമ്മൾ നേരത്തെ പച്ചമുളക് ഇട്ടതുകൊണ്ട് എരിവ് അതിൽ അഡ്ജസ്റ്റ് ആയിക്കോളും. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കസൂരി മേത്തിയും കൂടി ചേർത്തിട്ട് പിന്നെ നമുക്ക് ആഡ് ചെയ്യാനുള്ളത് 3 കോഴിമുട്ടയാണ്. 500 ഗ്രാം ചിക്കനാണ് നമ്മൾ 3 കോഴിമുട്ട എടുത്തിട്ടുള്ളത്. പിന്നെ ഏകദേശം 10 സ്ലൈസ് ബ്രെഡ് പൊടിച്ചതും കൂടി ആഡ് ചെയ്തെടുക്കുക. ബ്രെഡ് ക്രംസ് നമ്മൾ ആഡ് ചെയ്യുന്നത് ബർഗർ പാറ്റിയുടെ ഒരു പെർഫെക്റ്റ് കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ്. അങ്ങനെ ഇതെല്ലാം കൂടി കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ പാറ്റി മിക്സ് ഏകദേശം റെഡി ആയി കഴിഞ്ഞു. ഇനി ചെയ്യാനുള്ളത് ഇത് പാറ്റിയുടെ ഷേപ്പിൽ പരത്തിയെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ കൈകൊണ്ട് തിന്നായിട്ട് പരത്തിയെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എടുക്കുന്ന ബർഗർ ബണ്ണിനേക്കാളും സൈസിൽ വലുതായിരിക്കണം ബർഗർ പാറ്റി. അതെന്താണെന്ന് വെച്ചാൽ, നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ പാറ്റി ചുരുങ്ങിപ്പോവും, അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി വലുതായി പരത്താൻ ശ്രദ്ധിക്കുക. അങ്ങനെ 500 ഗ്രാം ചിക്കൻ കൊണ്ട് നമുക്ക് ഏകദേശം 15 പാറ്റി വരെ ഉണ്ടാക്കാൻ സാധിക്കും. പാറ്റീസ് എല്ലാം പരത്തി കഴിഞ്ഞതിന് ശേഷം ചുരുങ്ങിയതൊരു 15 മിനിറ്റെങ്കിലും നമ്മളിത് ഫ്രീസറിൽ വെക്കണം. അത് വേറൊന്നിനുമല്ല, പാറ്റീസ് ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയാണ്. പാറ്റീസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കോൺഫ്ലവർ പൊടിയും കൂടി സ്പ്രിങ്കിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പാറ്റീസ് ഫ്രൈ ചെയ്തതിന് ശേഷം ഈ ബർഗേഴ്സ് നമുക്ക് അസംബിൾ ചെയ്തെടുക്കാം. വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞങ്ങൾ ബർഗർ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. സ്റ്റോർ ബോട്ട് മയോണൈസോ അല്ലെങ്കിൽ ഹോം മെയ്ഡ് മയോണൈസോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നമുക്ക് ബണ്ണിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനോടൊപ്പം ഹോട്ട് സോസ്, കെച്ചപ്പ് ഇതൊക്കെ ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ചീസ് സ്ലൈസസും കൂടി ഉണ്ടെങ്കിൽ ബർഗറിൻ്റെ ഫ്ലേവർ ഒന്നും കൂടി എൻഹാൻസ് ചെയ്ത് കിട്ടും. അപ്പോൾ അത് വീട്ടിലുണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസ്, ഞങ്ങൾ ഇവിടെ എടുത്തിട്ടുള്ളത് ടൊമാറ്റോയും ലെറ്റസും ആണ്, അനിയൻ ഇഷ്ടമുള്ളവർക്ക് അതിടാം. അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള വെജിറ്റബിൾസും സോസസും ഒക്കെ ബർഗറിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ ഫ്രഞ്ച് ഫ്രൈസും ഫ്രൈഡ് എഗ്ഗും ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയാവും കേട്ടോ. അങ്ങനെ ഒരു കഫേ സ്റ്റൈൽ ബർഗർ തന്നെ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ മറ്റൊരു സൂപ്പർ റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.